ചൈനീസ് മല്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചൈനീസ് ടിക്ടോക്ക് ആണ്. അപ്പൊ ചൈനയിൽ ടിക്ടോക്ക് എന്ന് പറയുന്നത് ദോയിൻ. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ വാക്കുകൾക്കും ഇവരുടേതായ ഒരു പ്രൊണൗൺസിയേഷൻ ഉണ്ട്. അപ്പൊ ഉദാഹരണം ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഓസ്ട്രേലിയക്കൊക്കെ പറയുന്നത് ഒതലിയ എന്ന് പറയും. അപ്പൊ അതേപോലെ അമേരിക്കക്ക് മേഘോഴ എന്ന് പറയും. ഇന്ത്യക്ക് നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യക്ക് ഹിന്ദു. ഇപ്പൊ കേരള എന്നൊക്കെ പറയണേ കേളള അങ്ങനെയാണ്. അപ്പൊ നാക്ക് വഴങ്ങാത്തതിന്റെയാണ് എന്നാണ് പതിനാറിലാണ് നമ്മുടെ ടിക്ടോക്കിന് കാരണക്കാരനായിട്ടുള്ള കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പുറകില് അത് കഴിഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ കൂടിച്ചേർന്ന് നമ്മുടെ ടിക്ടോക്കും മ്യൂസിക്കലും കൂടിച്ചേർന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ടിക്ടോക്ക് ആയി. 2018 ഇവിടെ ഡോയിങ് ആണ് പറയുന്നത്. ഇവിടെ ഡോയിങ് ആണ് നമ്മുടെ നാട്ടിലെ ടിക്ടോക്ക്. ഇവിടുത്തെ ഡോയിങ് നാട്ടിലെ ടിക്ടോക്ക്, നാട്ടിലെ ടിക്ടോക്ക് ഇവിടുത്തെ ഡോയിങ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകാം. അപ്പൊ ചൈനീസ് ടിക്ടോക്കുകളൊന്നും നമ്മൾ കൂടുതലായിട്ട് ആൾക്കാർ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അതിൽ കുറെ വെറൈറ്റി വീഡിയോസ് ഒക്കെയാണ് നമ്മളിവിടെ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പല കാറ്റഗറി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം വളർത്തുമൃഗങ്ങളെ വെച്ചിട്ട് ടിക്ടോക്ക് ചെയ്യുന്നവരുണ്ട്, സ്വന്തം ടാലന്റുകൾ ഉയർത്തി കാണിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ പിന്നെ എന്താ പാചകം, പാചകമുണ്ട്, സ്ഥലങ്ങളെ കുറിച്ചുണ്ട്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ടിക്ടോക്ക് വെച്ചിട്ട് ബിസിനസ് ചെയ്യും, അവരുടെ പ്രോഡക്റ്റ് കാര്യങ്ങളെല്ലാം ടിക്ടോക്കിന്റെ അകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഒരാള് ഇവിടെ ടിക്ടോക്ക് വഴി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പം പുള്ളി അവിടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുവാണ് സാധനങ്ങളൊക്കെ. അപ്പൊ അത് ഭയങ്കര ഫേമസ് ആണ് പുള്ളിക്കാരൻ ഇവിടെ. ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്, അത് പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ട് വേറെ ഇടനിലക്കാര് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ബയ്യറിന്റെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തിക്കുവാണ് ടിക്ടോക്ക് വഴി. അപ്പൊ പുള്ളിയുടെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അങ്ങനെ നമുക്ക് പുള്ളിയുടെ വീഡിയോ നമുക്ക് നമ്മുടെ ടിക്ടോക്ക് വീഡിയോസിന്റെ പോവാം. ഇതാണ് ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് ഇവരുടെ കയ്യിൽ. അതായത് ഇന്ത്യയിൽ നിന്ന് സെക്കൻഡ് ആയിട്ട് സാധനം ഇവിടെ സെൻഡ് ചെയ്ത് എത്തിച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഇത് വന്നുമല്ലേ ഭയങ്കര ഫേമസ് ആണ്. നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ എത്തിക്കും. കയ്യിലിരിക്കുന്ന കമ്പ് ഉണ്ട്, മാജിക് മാലുവിന്റെ കയ്യിലിരിക്കുന്ന കമ്പിലാണ് എന്റെ കാര്യം. ഭയങ്കര ഫേമസ് ആണ്. എന്തൊക്കെയല്ല അങ്ങനെ ഇന്ത്യക്കാരന്റെ മുട്ട ചൈനയിൽ ഫേമസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ പിന്നെ ഉണ്ടല്ലോ, നിനക്ക് ടിക്ടോക്കിൽ എത്ര ലൈക്ക് ഉണ്ട്? അതൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ. ശിവനെ ഞാനൊക്കെ എന്തോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റ വീഡിയോ ഒരു വീഡിയോ ഒരു വീഡിയോക്ക് ഒരു മാക്സിമം ഒരു 400 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ അത്ര ഫേമസ് ഒന്നും കണ്ടോ. അപ്പൊ നിനക്ക് എന്താ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചൈനീസുകാർ ഒരാളുണ്ട്. അതായത് ഒരു വീഡിയോ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഇഷ്ടം പോലെ ലൈക്കുകൾ, 100K 200K മുകളിൽ ലൈക്ക് മേടിച്ചിരുന്ന ഒരു പുള്ളിക്കാരുണ്ട്. പുള്ളിയുടെ ഒരു വീഡിയോ എന്നാ നമുക്ക് കണ്ടുപോകാം. അതെന്താണത്? അത് വേറൊന്നുമല്ല, തീർച്ചയായും പച്ചലിയാണ്. നല്ല ശരീരത്തിനൊക്കെ നല്ലതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷം വരുന്ന തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ചുറിയണ്ണം എന്നൊക്കെ പറയും. അത് കുറച്ചിട്ട് നേരെ അണ്ണാട്ടിലേക്ക് ഇടുക, കടിക്കുക. ടിക്ടോക്കിൽ തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു നല്ലൊരു എക്സ്പ്രഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാല് കണ്ടോ അവന്റെ മുഖം ഒന്നും മാറുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഇഷ്ടം പോലെ ലൈക്ക്. എനിക്ക് ആ ലൈക്ക് വേണ്ട, എനിക്ക് അങ്ങനെയുള്ള ലൈക്ക് വേണ്ട. ഫേമസ് ആകാം, വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാം. ഫേമസ് ആയിക്കോട്ടെ, നമുക്ക് വെറുതെ വയറ് കളഞ്ഞിട്ടുള്ള ഫേമസ് ഒന്നും വേണ്ട. അല്ല അപ്പൊ ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ചൊറിയെണ്ണം വെച്ചിട്ട് ഒന്ന് ട്രൈ നോക്കാം. ലൈക്കുകളുടെ കൂമ്പാരമായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് സ്വന്തം വളർത്തുമൃഗങ്ങളെ അനിയിച്ചൊരുക്കി നല്ല സുന്ദരക്കുട്ടപ്പനാക്കിയിട്ട് അതുങ്ങളെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അതിനകത്ത് ഫേമസ് ആയേക്കുന്ന ഒരു ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് കണ്ടുപോകാം അല്ലേ. ആയിക്കോട്ടെ, കഴുത എടുക്കുന്നുണ്ടോ? ആ സൗണ്ട് ഞാൻ എടുക്കുന്നില്ല. ആ സൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും.
ആ കഴുതാൻ തുടങ്ങി കഴുതാൻ തുടങ്ങി കഴുതാൻ തുടങ്ങി ആ ഇത് ഇത് കഴുതാൻ ഇവൻ എന്തോ എരിവേറ്റി കൊടുക്കും പോലെ ഉണ്ടോ ഉണ്ടോ ആ കഴുത ഭയങ്കര സന്തോഷവാനാണ് കഴുത മുന്നേറും ഞാൻ കഴുത കഴുത ആ അതെ കഴുത മുന്നേറും കഴുത ഭയങ്കര ഹാപ്പി ആയല്ലോ എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്തോ സന്തോഷവാനായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ കഴുതയല്ല കുതിരയാണ് അതെ അതെ അവിടെ കുതിരയാണ് ഇവിടെ കഴുതയാണ് അതെ നമ്മുടെ ഈ കഴുതയുടെ ചിരി കണ്ടിട്ട് ഇവൻ കാമം കരഞ്ഞു തീർക്കുന്നു എന്തോ ടിൻചേട്ടാ നിങ്ങൾ ഈ എഫ് ടി വി ഒക്കെ കണ്ടിട്ടുണ്ടോ എഫ് ടി വി അത് ഫാഷൻ ടി വി ഓ നമ്മളെ ഫാഷൻ ടി വി ഇതുപിന്നെ കാണാതെയാണ് നമ്മളെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ കാറ്റ്വാക്ക് ചെയ്തുകൊടുക്കാനാണ് പിന്നെ സുന്ദരി കുട്ടികൾ മന്ദം മന്ദം കാലുകൾ എടുത്തെടുത്ത് വെച്ച് കണ്ണടയൊക്കെ വെച്ച് കുണി ഇതിന് അപ്പൊ നിനക്ക് ഈ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ പറഞ്ഞേ അതെ അപ്പൊ നിനക്ക് പ്രൊഫഷണൽ ആയിട്ട് എടുത്താലും കുഴപ്പമായിരിക്കുന്നത് ഓ നമുക്ക് സൈഡ് ആയിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ അവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി അങ്ങനെ അത് നല്ല ഇതല്ലേ പ്രത്യേകിച്ചും ചൈനയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ നിനക്ക് അതൊന്ന് ട്രൈ ചെയ്തില്ലായിരുന്നോ ഓ ഇപ്പൊ സൈഡ് മതി അങ്ങനെ പറയില്ല നീ ഒരു ആദ്യം ഒരു കുറച്ച് വെഡിങ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞു അടുത്ത് കണ്ടോ ഒരു ഫോട്ടോഗ്രാഫറിന്റെ കണ്ടോ ഒരെണ്ണം കൂടെ കണ്ടു നോക്കി ഒരെണ്ണം കൂടെ കണ്ടു നോക്കിയേ നോക്കിയാലോ ഫോട്ടോഗ്രാഫർ ആകാൻ വേണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നല്ലേ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിന് എത്രയാന്ന് പറഞ്ഞേ എത്രയാണെന്ന് അറിയത്തില്ല കൊറേ പൈസ ചെലവൊക്കെ ആകും പിന്നെ നീ ഈ വീഡിയോ മുഴുവനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനം എടുത്താ നല്ല നല്ല ഫോക്കസ് ചെയ്തെടുക്കണേ ആ അടുത്ത് കണ്ടു പോയി അടുത്ത് കണ്ടു പോയി നല്ല ആ നല്ല ചിരിക്കണ്ട ഇത് ഒരു പ്രൊഫഷണൽ ആകുമ്പോഴത്തേക്കും ഇതുണ്ട് അടുത്തതായി ആ കണ്ട എങ്ങനെയാണ് നമുക്ക് പഠിച്ചേക്കൂല്ലേ നല്ല നല്ല പ്രൊഫഷണൽ ആണ് സൈഡായിട്ട് തന്നെ മതി സൈഡായിട്ട് തന്നെ മതി സൈഡാകല്ലേ സൈഡാകല്ലേ സൈഡ് മതി കുറച്ച് വീഡിയോസും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുത്താൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് തൃപ്തിയായ തൃപ്തിയായി തൽക്കാലത്തേക്ക് വേറെ അപ്പം അന്ന് നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് പോകാം ഇതിനെ നിനക്ക് ഈ ചൈന എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിലേക്ക് എന്നെ ഓടി വരുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സാധനമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ മെയ്ഡ് ഇൻ ചൈന എന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇന്ത്യ എന്നല്ല മിക്ക രാജ്യക്കാരും ഉപയോഗിക്കുന്ന എന്താ ഈ ആവശ്യ സാധനങ്ങള് ചൈനയാണ് ഉണ്ടാക്കുന്നത് നോ ഗ്യാരണ്ടി നോ വാറണ്ടി ഗ്യാരണ്ടി നോ വാറണ്ടി ഒക്കെ ശരിയാണ് പക്ഷെ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യം നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചോ ആ സാധനം ഏറ്റവും വിലക്കുറഞ്ഞ എന്താ ഇതിനെ ചൈനക്കാർ തന്നെയല്ല നമുക്ക് അവിടെ എത്തിച്ചേരുന്നത് ആ അപ്പം അതേപോലെ ഒരു പുതിയ ഒന്ന് രണ്ട് കണ്ടുപിടുത്തങ്ങൾ പുതിയ ടെക്നോളജികളാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഉറപ്പായിട്ടും അപ്പം ഇതെന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മറ്റേ ഈ പശു ഫാം കാര്യങ്ങളൊക്കെ ചിരിക്കാൻ പറയുന്നല്ലോ ഇത് സീരിയസ് ആയിട്ട് കാണണം അതായത് ഫാം ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് അപ്പൊ ഈ പശുവിന്റെ ചാണാൻ വരാനോ അല്ലെങ്കിൽ ആ തൊഴിലുള്ളതിൽ അതാണ് ഒരു തൊഴിൽ കൊണ്ട് പണ്ടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ചിരിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ അപ്പം ഇത് കണ്ടോ ഇത് പശുവിന്റെ ചാണാൻ വരാനോ അല്ലെങ്കിൽ പാല് കറക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സംരക്ഷിക്കാം അതെ അതെ
അത് ആവശ്യമുള്ള എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്, ഏറ്റവും നല്ല പ്രൊട്ടക്ഷനാണ് ഇത്. എന്ത് വില കുറഞ്ഞ രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും നല്ലൊരു കണ്ടുപിടുത്തങ്ങളുടെ ഒരു ഒന്നായിട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത പേര് കണ്ടുപിടുത്തം നോക്കാം. ഇത് ഷഡ്ഡി അല്ലേ, ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അടിപൊളി സ്റ്റൂളാണ്. അപ്പൊ ഇതിന്ന് ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് പറയാം, നമ്മുടെ ഈ എന്താ തൊഴിലുറപ്പുകാരൊക്കെ ഇല്ലേ, തൊഴിലുറപ്പുകാർക്കൊക്കെ ഇത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഈ സ്റ്റൂള് നേരെ കയറ്റി ഇടുക, എന്നിട്ട് പോയിരിക്കുക, സാധനങ്ങളെല്ലാം അത് പുല്ലൊക്കെ പറിക്കാനുണ്ടെങ്കിൽ പറിക്കുക, ചെത്താനുണ്ടെങ്കിൽ ചെത്തുക. വർത്താനം പറയാനുണ്ട്, ഇപ്പൊ വർത്താനം പറയാനുണ്ടെങ്കിൽ സ്കൂളിൽ ഇരുന്നെങ്കിൽ ചെയ്യുക, യാതൊരു പുറം വേദന കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന്, അതെ തൊഴിലുറപ്പുകാർക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സാധനമായിരിക്കും. ഇങ്ങനെയുള്ള എന്താ അടിപൊളി കണ്ടുപിടുത്തങ്ങൾ കുറെ ഉണ്ട്, അതിന്റെയൊക്കെ വീഡിയോസ് നമുക്ക് കുറെ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യണം. അതെ, ഷെയർ ചെയ്യണം. പിന്നെ ഒരു നമ്മൾ കമന്റ് ആണ് മെയിൻ ആയിട്ട്, കമന്റ് ലൈക്ക് ഷെയർ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല ചൈനീസ് ടിക്ടോക്കുകൾ, ചൈനീസ് കുംഫു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.